പ്രിയമുള്ള വിദ്യാർത്ഥികളെ എല്ലാവരെയും ഞാൻ NIS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിന്റെ കീഴിലുള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NIS March 2022 മുതൽ പ്രാക്ടിക്കൽ പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ്. എന്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 14th പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് പലർക്കും ഹാൾ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടാവും. ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാത്ത ആളുകൾ എത്ര പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്യുക. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റെക്കോർഡ് കൈവശം വെക്കുക എന്നുള്ളത്. പ്രാക്ടിക്കൽ എക്സാമിന് നിങ്ങൾ പോകുന്ന സമയത്ത് കയ്യിൽ വെക്കേണ്ട രേഖകളിൽ ഏറ്റവും മസ്റ്റ് ആയിട്ടുള്ള ഒന്ന് റെക്കോർഡാണ്. രണ്ടാമത് നിങ്ങളുടെ NIS ഐഡന്റി കാർഡ്, കളർ പ്രിന്റ് ലാമിനേഷൻ ചെയ്ത NIS ഐഡന്റി കാർഡ്. 3 കളർ പ്രിന്റ് ഹാൾ ടിക്കറ്റ്, പ്രാക്ടിക്കൽ ഹാൾ ടിക്കറ്റ്. 4 നിങ്ങളുടെ ആധാർ കാർഡ് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഐ ഡി, ഡ്രൈവിംഗ് ലൈസൻസോ പാസ്പോർട്ടോ ഏതെങ്കിലും ഒരു ഐ ഡി കൈവരും. ഇങ്ങനെ 4 ഡോക്യുമെന്റ് നിങ്ങൾ ഒറിജിനൽ കൈവശം വെക്കണമെന്നാണ്. പ്രാക്ടിക്കൽ എക്സാമിന് ഡേറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഡേറ്റ് ഏതാണെന്ന് നിങ്ങൾ സ്കൂളിലേക്ക് വിളിച്ചു ചോദിക്കണം. ഹാൾ ടിക്കറ്റിൽ വന്ന ഡേറ്റിന് കറക്റ്റ് എല്ലാ സെന്ററിലും ഒരേപോലെ എക്സാം നടക്കില്ല. ഇപ്പോൾ എക്സാം 14-19 ആണെങ്കിൽ എന്റെ എക്സാം 14th ആണോ, 15th ആണോ, 16th ആണോ, ഇങ്ങനെ 14-19 ഇടയിൽ ഏത് ദിവസം ഏത് സമയത്ത് എന്റെ എക്സാം നടത്തിത്തരും എന്ന് ചോദിക്കാം. 14-19 ഇടയിൽ 2 എക്സാം വരുന്നുണ്ടെങ്കിൽ രണ്ടും ഒരു ദിവസം നടത്തിത്തരുമോ എന്നുള്ളതും സ്റ്റഡി സെന്ററിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ സമ്മതിക്കുകയാണ്. സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു യാത്രയിൽ തന്നെ 2 എക്സാമും അറ്റൻഡ് ചെയ്തു വരാം. 1.5 മണിക്കൂറിന്റെ എക്സാമാണ്. ടെസ്റ്റ് പേപ്പറാണ് നമ്മുടെ പ്രാക്ടിക്കലിൽ സാധാരണ വരുന്നത്. വൈവ് ഉണ്ടായിരിക്കും ചില സ്റ്റഡി സെന്ററിൽ. എന്നാൽ ലാബിൽ ചെയ്യിപ്പിക്കുന്ന വിഷയങ്ങൾ കമ്പ്യൂട്ടർ സയൻസും ഡാറ്റ എൻട്രി ഓപ്പറേഷനുമായിരിക്കും. അല്ലാത്ത വിഷയങ്ങളൊന്നും, സയൻസ് വിഷയങ്ങളായിക്കോട്ടെ, മാത്സ് വിഷയങ്ങളായിക്കോട്ടെ, എല്ലാ വിഷയങ്ങളും നമ്മൾ ടെസ്റ്റ് പേപ്പർ നടത്തുകയാണ്. അപ്പോൾ എഴുതുന്ന റെക്കോർഡ് നന്നായിട്ട് വായിച്ചു പോകണം. റെക്കോർഡിൽ എഴുതുന്നത് സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ എഴുതും. ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിലെ എക്സ്പെരിമെന്റിൽ നിന്ന് ഏറ്റവും എളുപ്പമുള്ള ഒരു 5 എക്സ്പെരിമെന്റ് മിനിമം എഴുതിയാൽ മതി. കാരണം 10-15 എക്സ്പെരിമെന്റ് എഴുതിയിട്ട് കാര്യമില്ല. കാരണം ആകെ 4 മാർക്ക് റെക്കോർഡിന് കിട്ടണുള്ളൂ. അപ്പൊ അതിന് കണ്ടമാനം എഴുതിയോണ്ട് ഒരു കാര്യമില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എഴുതുക. എല്ലാവർക്കും നല്ല റിസൾട്ട് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.